പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തൻ്റെ വഴിയിൽ തടസ്സമായി നിൽക്കുന്ന ലക്ഷ്മിയെ എന്നേക്കുമായി അവസാനിപ്പിക്കുകയല്ലാതെ മറ്റു വഴികളൊന്നും തന്നെ ഇപ്പോൾ തൻ്റെ മുന്നിലില്ല എന്നുള്ള കാര്യം കാർത്തികയെ ചെന്ന് കണ്ടു പറയുകയാണ് പ്രകാശൻ. അതുകൊണ്ട് തന്നെ ലക്ഷ്മിയെ എന്നേക്കുമായി അവസാനിപ്പിക്കുന്നതിനായി പുറത്തുനിന്ന് ആളെ ഇറക്കാനാണ് ഞാനിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നും മോള് എതിർത്തൊന്നും പറയരുത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. എന്തായാലും നമ്മുടെ വഴി മുടക്കിയാണ് ഇപ്പോൾ അവൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനുള്ള തിരിച്ചടി അവൾക്ക് കൊടുക്കുകയും വേണമെന്ന് പറയുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് കാർത്തിക അതുപോലെ തന്നെ നടക്കട്ടെ എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. പക്ഷേ തൻ്റെ അമ്മയെ കൊല്ലാൻ ശ്രമിക്കുന്ന പ്രകാശനെ ഒരു പാഠം പഠിപ്പിക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് ഒന്നും മിണ്ടാതെ തിരിച്ചടി കൊടുക്കാൻ കാർത്തിക തീരുമാനമെടുക്കുന്നു. ഇതേ തുടർന്നാണ് ലക്ഷ്മിയെ കാണുന്നതിനായി കാർത്തിക ചെല്ലുന്നത്. ലക്ഷ്മിയോട് പ്രകാശൻ തന്നെ കാണാൻ വന്നിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞതിനെ തുടർന്ന് എന്താണ് പ്രകാശൻ്റെ ഇപ്പോഴത്തെ നീക്കം എന്ന് ലക്ഷ്മി ചോദിക്കുന്നു. ഇതോടെ കാർത്തിക പറയുകയാണ് രണ്ടും കൽപ്പിച്ചാണ് ഇപ്പോൾ പ്രകാശൻ മുന്നിലേക്ക് പോകുന്നത്. അമ്മയെ കൊല്ലണം എന്നുള്ള തീരുമാനമാണ് ഇപ്പോൾ അയാൾ എടുത്തിട്ടുള്ളത്. എങ്ങനെയെങ്കിലും കോടീശ്വരനാകണം, അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും തയ്യാറാകും എന്നുള്ള മനോഭാവത്തിലാണ് അയാളിപ്പോൾ മുന്നോട്ട് പോകുന്നത്. അയാളുടെ ഈ പോക്ക് നല്ലതിനല്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇപ്പോൾ അമ്മയെ കൊല്ലാനുള്ള കാര്യം അതും എന്നോട് തന്നെ വന്ന് പറഞ്ഞിരിക്കുകയാണ്. അയാൾ പുറത്തു നിന്ന് ആളെ ഇറക്കും എന്നാണ് അയാൾ തന്നോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അമ്മ ഒന്ന് സൂക്ഷിക്കണം. അയാളുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം എന്നുള്ള കാര്യവും അറിയിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന കാർത്തികയോട് അയാൾ പുറത്തു നിന്ന് ആളെ ഇറക്കട്ടെ, അയാൾക്കുള്ള തിരിച്ചടി കൊടുക്കുന്നതിന് ഞാനും തീരുമാനം എടുത്തിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് ലക്ഷ്മി. ഇത്രയും നീചനായ അയാൾക്ക് നല്ലൊരു തിരിച്ചടി തന്നെ കൊടുക്കണമെന്നും അതുകൊണ്ട് തന്നെ അയാളുടെ കൈയും കാലും തല്ലി ഓടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ കൊട്ടേഷൻ ഞാൻ തന്നെ കൊടുത്തേക്കാം എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ കാര്യങ്ങൾ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് കാർത്തികയും പറയുന്നു. ഒടുവിൽ പ്രകാശന് തിരിച്ചടി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഗുണ്ടകളെ ഇറക്കുകയാണ്. ഇപ്പോൾ കാർത്തികയും അതുപോലെ തന്നെ കാർത്തികയുടെ അമ്മയും ചേർന്നുകൊണ്ട് ഇതേ തുടർന്ന് കല്യാണിയെയും കിരണിനെയും ചെന്ന് കാണുന്ന കാർത്തിക പ്രകാശന്റെ പുതിയ നീക്കത്തെ പറ്റി തുറന്നു പറയുന്നു. അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് കിരൺ അയാളുടെ കൈയും കാലുമാണ് തല്ലിയൊടിക്കേണ്ടത്. ഇത്രയും നീചനായ അയാളെ വെറുതെ വിട്ടുകളയരുത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഞാൻ അയാളെ വെറുതെ വിടുകയില്ല എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് കാർത്തിക. അയാൾക്ക് തിരിച്ചടി കൊടുക്കുന്നതിന് വേണ്ടി പുതിയൊരാളെ ഞാൻ എന്തായാലും ഇവിടേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്നും അമ്മയും അത് തന്നെയാണ് തന്നോട് പറഞ്ഞത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് ചോദിക്കുകയാണ് കല്യാണി. ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച് എന്നുള്ള കാര്യം അറിയിച്ച് കാർത്തിക പോകുന്നു. ഇതോടെയാണ് പുതിയൊരു ഗുണ്ട എത്തിയിരിക്കുന്നത്. ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.